ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് കിച്ചൺ. അപ്പം ഇന്നത്തെ വീഡിയോ ഹോം ആൻഡ് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ടിപ്സാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ ആണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ, ഇതുപോലെ കറ പിടിച്ച അയൺ ബോക്സ് കുറച്ച് പേരുടെ വീട്ടിലേലും കാണുമല്ലേ. അപ്പോൾ നമുക്ക് ഈ കറ എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ജസ്റ്റ് അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് സ്വിച്ച് ഓഫ് ആക്കുക. ഓഫ് ആക്കിയതിന് ശേഷം ഈ ടാബ്ലറ്റ് വെച്ച് ആ കറയുടെ മണ്ടയിൽ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം, അത് റബ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉരുകി ഇറങ്ങി വരും. ഇങ്ങനെ റബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു പേപ്പറിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം റബ് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, കറയെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഇവിടെ. ഇനി സെക്കൻഡ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വിച്ച് ബോർഡിലും അതിന് താഴെയൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നൊരു സ്ഥലമാണല്ലേ. നമ്മുടെ വീടുകളിൽ ശ്രദ്ധിച്ചാൽ കാണാം, പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും. അത് പോകാനായിട്ട് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുക്കുക. പേസ്റ്റ് എടുത്തതിന് ശേഷം ആ അഴുക്കുള്ള ഭാഗത്തെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക. പേസ്റ്റ് കോൾഗേറ്റിൻ്റെ നോർമൽ പേസ്റ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പേസ്റ്റ് തേച്ച് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങി പിടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു വൈപ്സ് വെച്ചോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചോട്ടോ അതൊന്ന് ക്ലീനാക്കി എടുക്കുക. അത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അതിലുള്ള അഴുക്കെല്ലാം പോരുന്നത് കാണാം. ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ക്ലീനാക്കാനായിട്ട്. നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോയിൽ. കുട്ടികളിലുള്ള വീടാണെങ്കിൽ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, സ്വിച്ച് ബോർഡൊക്കെ എപ്പോഴും അഴുക്കായി തന്നെ ഇരിക്കും. അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 3, നമ്മൾ ഫിഷ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഷിൻ്റെ മണം നമ്മുടെ കയ്യിലുണ്ടാവുമല്ലേ. നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയാലും ആ ഒരു ചെറിയ രീതിയിൽ ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത് മാറാനായിട്ടുള്ളൊരു ടിപ്പാണ്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ എടുക്കുക. ചെറുനാരങ്ങ എടുത്തതിന് ശേഷം ഈ ചെറുനാരങ്ങ നമ്മുടെ കയ്യിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ട് എന്നെ തേക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫിഷിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും കേട്ടോ പെട്ടെന്ന്. അതുമെല്ലാം നമ്മുടെ ചെറുനാരങ്ങ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ സി കണ്ടൻറ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കുകയും നല്ല ബ്രൈറ്റനാക്കാനും സഹായിക്കുന്നു. നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ കുക്കറിൽ കുറച്ച് അരിയോ അല്ലെങ്കിൽ പരിപ്പൊക്കെ വേവിക്കുമ്പം അതിൻ്റെ വെള്ളം പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ അടുപ്പെല്ലാം ചീത്തയാവും. അങ്ങനെ വെള്ളം പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു അടി കട്ടിയുള്ള പാത്രം കൂടെ നമ്മൾ കുക്കറിനകത്തൊക്കെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുക്കർ അടച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം പുറത്തോട്ട്. നമ്മുടെ നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ പുതിയൊരു മൺചട്ടി വാങ്ങിച്ചാൽ അതിൽ കറി വെച്ചാൽ ഒരു മണ്ണിൻ്റെ ഒരു മണം ഉണ്ടാവും. അത് മാറാനായിട്ട് നമ്മൾ കുറച്ച് കഞ്ഞവെള്ളം അതിലൊഴിച്ച് വയ്ക്കുക. ഒരു 2 ഡേയ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അത് റെസ്റ്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നല്ലെണ്ണ അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലെണ്ണ ചട്ടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ മണ്ണിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പം ചട്ടി പഴക്കിയെടുക്കാനായിട്ടുള്ളൊരു ടിപ്പാണിത്. നമ്മുടെ നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ പഴം മേടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പഴുത്ത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫോയിൽ പേപ്പർ എടുക്കുക. ഫോയിൽ പേപ്പർ എടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കുക. നല്ല കട്ടിക്ക് തന്നെ മടക്കിയതിന് ശേഷം ആ പഴത്തിൻ്റെ ആ ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ഈ പഴം പെട്ടെന്ന് പഴുത്തു പോവില്ല. നമ്മൾ കുറച്ച് നാളധികം ഉപയോഗിക്കാനും പറ്റും. എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.